അപ്പോൾ ഇഫ്താറിനോട്ടേക്കുള്ള സ്പെഷ്യൽ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഇത് കാണുന്ന സമയത്ത് നോർമലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് തോന്നും, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാലും മനസ്സിലാവും എത്രത്തോളം വെറൈറ്റി ആണെന്നുള്ളത്. അപ്പോൾ മാക്രോണിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യലാണ്, സ്പെഷ്യൽ പൗഡറൊക്കെ ആണ് ഇതിൽ ആഡ് ചെയ്തത്. എപ്പോഴും നിങ്ങളുടെ മുൻപിലോട്ടേക്ക് ഡിഫറെൻ്റ് ആയിട്ട് സെർവ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ഡ്രീമാണ്. അതെന്നാണ് സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നത്, മാഷാല്ലാ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോഴും നേരെ റെസിപ്പിയിലോട്ടൊക്കെ കിടക്കാം. അപ്പോഴും നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് പീസാണ്, 250 ഗ്രാം ആണ് എടുത്തത്. പൊതീന വേണം, അതുപോലെ പാർസലി. പാർസലി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മല്ലിയില എടുത്താൽ മതി. 2 വലിയ ഉള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക്, 2 വെള്ളുള്ളി, 1 ബജ്ജി മുളക്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലുതാക്കി കട്ട് ചെയ്താലും പ്രോബ്ലം ഇല്ല. പുതിന ഇട്ട് കൊടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതൊന്ന് പേസ്റ്റ് ആക്കട്ടെ. ഇനി വേണ്ടത് ഒരു ബൗളാണ്, ഡ്രൈ ആക്കണം. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചെടുക്കുക. ഇനി ഈ പേസ്റ്റ് ആക്കിയത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ രീതി കാണുന്നു പേസ്റ്റ് ആക്കിയത്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡിന്റെ പീസാണ്. 4 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്, അത് ഈ ജാറിലോട്ടൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഈ ബ്രെഡ് ശരിക്കും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി വേണ്ടത് ഷവർമ മസാല പൗഡർ ആണ്, ഇതൊരല്പം ഇട്ട് കൊടുക്കാം. അതുപോലെ ചിക്കൻ മസാല പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മസാല പൗഡർ ഇല്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് ലൂസായിട്ടുണ്ടാകാൻ പാടില്ല, ടൈറ്റായിട്ടാണ് വേണ്ടത്. അപ്പം ലൂസാവുകയാണെങ്കിൽ ബ്രെഡ് വീണ്ടും ചേർത്തെടുക്കാം. പൊടിച്ചിട്ട് ഇത് കുറച്ച് ലൂസ് ഉണ്ട്, അപ്പോഴേ 2 ബ്രെഡും കൂടെ പൊടിച്ചെടുക്കട്ടെ. ബ്രെഡ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ടൈറ്റിനനുസരിച്ചിട്ട്.
വീണ്ടും ഒരു മൂന്ന് ബ്രെഡിന്റെ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്ക്, ഉപ്പൊക്കെ വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. ഷവർമ മസാല പൗഡർ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ഞാൻ എടുത്തത് സ്ക്യൂറൽ സ്റ്റിക്ക് ആണ്. പക്ഷെ ശരിക്കും ഇതിലേക്ക് വേണ്ടത് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, പോപ്പ് സ്റ്റിക്സ്, അതാണ് വേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലത്തോട്ടേക്ക് ഇതെടുത്തത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. അത്ര വലിയതായിട്ട് വേണ്ട, ഒരു മീഡിയം സൈസ് ആയിട്ടുള്ളത് മതി. ഇനി കുറച്ച് ഒലിവ് ഓയിൽ എടുക്കാം. ഒലിവ് ഓയിലോ ഓയിലോ നെയ്യോ എന്തു വെച്ചാൽ കയ്യിലോട്ടേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ രണ്ട് കയ്യിലേക്കും ആക്കിയതിന് ശേഷം ഒരൽപ്പം എടുക്കാം. എന്നിട്ട് ഈ സ്റ്റിക്കിലോട്ടേക്ക് ഒന്ന് കവർ ചെയ്യാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ ഒരു ആറ് സ്റ്റിക്ക് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഒരു ആറെണ്ണം മതി. ഇപ്പോൾ ബാക്കി വെച്ചിട്ട് ഞാൻ വേറൊരു റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ 12 സ്റ്റിക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇനി വേണ്ടത് മാക്രോണിയാണ്. അത് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ കുറച്ചെടുത്തു. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പരന്ന പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ പ്ലേറ്റ് എടുത്താലേ അത് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി വേണമെങ്കിൽ വീണ്ടും പൊടിച്ചെടുക്കാം. ഇനി വേണ്ടത് മൈദ ആണ്. ഒരു 3 ടീസ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഒരല്പം ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നോർമൽ ജിഞ്ചർ എടുത്തിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടാൽ മതി. ഒരല്പം ഉപ്പ്, ഒരല്പം ഗാർലിക് പൗഡർ, എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഗാർലിക് പൗഡറും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നെടുത്തിട്ട് ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോഴതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. എന്നിട്ടൊന്ന് ശരിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരല്പം ഒറിഗാനോന്റെ പൗഡർ, എന്നിട്ട് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ലൂസ് ബാറ്റർ ആണ് വേണ്ടത്, ടൈറ്റിലല്ല. ഒരല്പം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അഗെയിൻ മിക്സ് ആക്കി കൊടുക്കാം. ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മാക്രോണി പൊടിച്ചതിലോട്ടേക്ക് ഒന്നിട്ടിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടായ ഓയിലിലോട്ടേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ അപ്പോഴും നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിട്ട് കൊടുക്കാം. റമദാനിൽ നിങ്ങൾക്ക് ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കാം, ഐസ് ബാഗിൽ ആക്കിയിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ വെച്ച് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റെഡി ആയിട്ടുണ്ട്. റെഡി ആയത് ഒരു ടിഷ്യൂ പേപ്പറിലോട്ടൊക്കെ ഇട്ടിട്ട് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, കാരണം ഇത് ചിക്കൻ വേവാത്തതല്ലേ. അപ്പോൾ ചിക്കനൊക്കെ കറക്റ്റായിട്ട് വേവണം. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് വെച്ചിട്ട് തന്നെ വേറെ റെസിപ്പിയിലോട്ടൊക്കെ കടക്കാം. അപ്പോൾ ഇതിലോട്ടൊക്കെ ഞാൻ എടുക്കുന്നത് കുബ്ബൂസാണ്. നിങ്ങളുടെ അടുത്ത് ചപ്പാത്തി ആയാലും കുഴപ്പമില്ല, വലിയ കുബ്ബൂസാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു കൂട്ട് ഇതിലിങ്ങനെ പരത്തി കൊടുക്കാൻ വെച്ചിട്ട്, ഇനി നേരത്തെ കലക്കി വെച്ച ഈ മൈദൻ്റെ കൂട്ട് ഇതിൻ്റെ സർക്കിളിലൊന്നിങ്ങനെ തേച്ച് കൊടുക്കാം. ഈ ഒരു കൂട്ടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഫ്താർ ടൈമിന് രണ്ട് റെസിപ്പി തയ്യാറാക്കാം. എന്നിട്ട് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം റൗണ്ടായി കട്ട് ചെയ്ത തക്കാളി, എന്നിട്ട് കുറച്ച് ഒരുഗാനോ ഇട്ട് കൊടുക്കാം. ഒരല്പം കൂടെ ചീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുബ്ബൂസ്, ഒരു കുബ്ബൂസും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു തവ എടുത്തിട്ടുണ്ട്, സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ചൂടായി കിടക്കുകയാണ്. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു കുബ്ബൂസും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് പിസ പോലെ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ. തക്കാളി വെച്ചെടുക്കാം. എന്നിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇഫ്താർ ടൈമിന് ടേബിളിലോട്ടേ കൊണ്ട് വെക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് വിഭവം നിരത്തി വെക്കാം. വാ സൂപ്പർ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാട്ടോ. ഇനി ഒരല്പം ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒരല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് ബ്രൗൺ കളറായതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡും ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് മാറ്റി കൊടുക്കട്ടെ. ഇതൊന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ചിക്കനൊക്കെ ശരിക്ക് വെന്തിട്ടുണ്ട്, ശരിക്ക് യമ്മിയാണ്. അപ്പോൾ ഈ കുബ്ബൂസിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള പിസയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഫ്താറിനോട്ടേക്ക് ഈ ഒരു കൂട്ട് വെച്ചിട്ട് ഈ ഒരു മൂന്ന് ഐറ്റംസും റെഡി ആക്കിയിട്ട് ടേബിളിലോട്ടേക്ക് വെക്കുക, എല്ലാവരും ഹാപ്പി ആവും. ഇൻഷാല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനിയും ഇഫ്താറിനേക്കുള്ള നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.